പത്മനാഭന് തുല്യം പത്മനാഭൻ മാത്രം, വിട പറഞ്ഞത് ആനകളിലെ ദൈവം. 1954 ഒറ്റപ്പാലം സ്വദേശിയാണ് പത്മനാഭനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത്. ഐശ്വര്യവും ഗജലക്ഷണങ്ങളും തികഞ്ഞ ഈ കൊമ്പൻ ഗുരുവായൂർ കേശവിന് ശേഷം ഗുരുവായൂർ ആനപ്പെരുമയിലെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. 1976 കേശവൻ ചരിഞ്ഞ ശേഷം കേശവന്റെ പിൻഗാമിയായാണ് ആനപ്രേമികൾ പത്മനാഭനെ കണ്ടത്. 66 വർഷം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ കൊമ്പനാണ് പത്മനാഭൻ. ഏറെ പ്രത്യേകതകളുണ്ടായിരുന്നു ഈ ഗജവീരനെ. ശാന്തശീലനായ പത്മനാഭനെ ആൾക്കൂട്ടം ഏറെ ഇഷ്ടമായിരുന്നു. ഗുരുവായൂർ പത്മനാഭനേക്കാൾ ഉയരവും തലപ്പൊക്കവുമുള്ള ആനകൾ ഏറെയുണ്ടെങ്കിലും ഉത്സവപ്പറമ്പിൽ തിടമ്പും ആളുകളുടെ സ്നേഹത്തിരക്കും പത്മനാഭന് ചുറ്റുമാകും. ശാന്തസ്വഭാവിയായ പത്മനാഭനെ ക്ഷേത്രാചാരങ്ങൾ മനസ്സിലാകുമായിരുന്നു. പത്മനാഭന്റെ സാന്നിധ്യമുള്ളിടത്ത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യവുമുണ്ടെന്നാണ്. ാണ് പത്മനാഭനെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പത്മനാഭനെ തൊട്ടു വണങ്ങാൻ വേണ്ടി മാത്രം എത്തുന്ന ഭക്തരുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തലമുതിർന്ന കൊമ്പൻ വിട പറയുമ്പോൾ ഒരു യുഗമാണ് അവസാനിക്കുന്നത്. ആനകൾക്കിടയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഗുരുവായൂർ പത്മനാഭൻ. ഒരുപാട് വീരകഥകളുണ്ട് ഈ കൊമ്പനെ കുറിച്ച് പറയാൻ. വിട പറയുമ്പോഴും ഈ വീരകഥകൾ ഇനിയും ജനഹൃദയങ്ങളിൽ ബാക്കിയാകും. കളഭം ചാർത്തി തലയെടുപ്പോടെ നിൽക്കുന്ന പത്മനാഭന്റെ ചിത്രം എളുപ്പത്തിലൊന്നും ആനപ്രേമികളുടെ ഉള്ളിൽ നിന്നും മായില്ല. ആനകളിലെ ദൈവമായിരുന്നു പത്മനാഭൻ. TCV ഗുരുവായൂർ.